Hi guys, welcome back to VLEARN study platform. First news, 1364 crore given to wrong beneficiaries of PM's Kisan. So context endana Pradhanam Mantri Kisan scheme. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100% ഫണ്ടിംഗ് ഉള്ളൊരു സ്കീമാണ്. ഇൻകം സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 രൂപയാണ് പെർ ഇയർ കൊടുക്കുക. അത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും ബെനിഫിഷ്യറീസിന് കിട്ടുക. May 2019 ഒരു മേജർ ചേഞ്ച് ഈ സ്കീമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് മാത്രമേ ഈ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. അതായത് 2 ഹെക്ടേഴ്സിൽ കൂടുതൽ സ്വന്തമായിട്ട് ലാൻഡുള്ള ഓണർഷിപ്പുള്ള ഫാമേഴ്സിനായിരുന്നു ഈ സ്കീം കിട്ടിയിരുന്നത്. എന്നാൽ May 2019 ശേഷം എല്ലാ ഫാമേഴ്സിനെയും ഈ സ്കീമിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തി. അതായത് അവരുടെ ലാൻഡിൻ്റെ സൈസ് ഈ ഒരു സ്കീം ചെക്ക് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എലിജിബിൾ ഫാമേഴ്സിനെ ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരിക്കലും ഗ്രാമപഞ്ചായത്തല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എലിജിബിൾ ഫാമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 100% ഫണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫാർമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പിന്നീട് ഈ റിട്ടയർഡ് ആയിട്ടുള്ള പെൻഷനേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷിയിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇവർ ഈ ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള പെൻഷനേഴ്സിൻ്റെ മന്ത്ലി ഇൻകം 10,000 എബോ ആയിരിക്കും. അങ്ങനെയുള്ള പെൻഷനേഴ്സ് ഒന്നും ഈ സ്കീമിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ്, അത് റിട്ടയർഡ് ആണെങ്കിലും എന്താണ് ഇപ്പോഴും ഗവൺമെൻറ് എംപ്ലോയ് ആയിട്ടുള്ളവരാണെങ്കിലും അവരും ഈ സ്കീമിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷനലി പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലുള്ള ഒരു വ്യക്തിയും എത്ര കൃഷിക്കാരനാണെങ്കിലും ഈ സ്കീമിൽ ഉൾപ്പെടുത്തില്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ, എ കെ ശർമ്മ ടേക്സ് വി ആർ എസ് എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെൻ്റ് ആണ്. എ കെ ശർമ്മ മിനിസ്ട്രി ഓഫ് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ സെക്രട്ടറി ആണ്. അപ്പം അദ്ദേഹം എന്താണ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ എന്താണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ടേം എന്തുമായി റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ വോളണ്ടറി റിട്ടയർമെൻ്റ് സ്കീമാണ്. So the term golden handshake is used in the context of voluntary retirement scheme. Next article, panel clears parliament project. Context endanu vachaina 5th january il supreme court nammude new parliament project approve edirunnu. Ee new parliament project nu parnayina central vista project inde part aanu. സോ ഈ രണ്ട് പ്രോജക്റ്റും സുപ്രീം കോർട്ട് അപ്രൂവ് ചെയ്തിരുന്നു. പക്ഷേ സെയിം ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോർട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, എന്താണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങണം. സോ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റി എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ നിന്നും അപ്പോയിൻ്റ് ചെയ്യുന്നൊരു സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കും. സോ ഈ ഒരു കമ്മിറ്റി അണ്ടർ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻ്റ് ആണ്. ഇതൊരു ഡൽഹി ബൈലോസിൽ നിന്ന് ഉള്ള പ്രൊവിഷൻസിൽ നിന്നാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. 1983 ഈ കമ്മിറ്റി രൂപീകരിച്ചത്. എന്തിനാണ്? ഡൽഹിയിലുള്ള എല്ലാ ഹെറിറ്റേജ് സൈറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. സോ ഈ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ന്യൂ ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, പിന്നെ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ്. ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് എന്താണ് ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിയുടെ അപ്രൂവലോട് കൂടിയാണ് ഈ ഹെറിറ്റേജ് ബിൽഡിങ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ ഹെറിറ്റേജ് ബിൽഡിങ്സ് 3 ഗ്രേഡ്സിലാണ് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രേഡിൽ വരുന്നതെന്ന് വെച്ചാൽ നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡിൽ വരുന്നത് റീജിയണൽ ഓർ ലോക്കൽ ഇമ്പോർട്ടൻറ്റിൽ വരുന്ന ബിൽഡിങ്സ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറലായിട്ടോ അല്ലെങ്കിൽ എസ്തെറ്റിക് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ബിൽഡിങ്സ്. ഇതിനൊരു സ്പെഷ്യൽ പ്രൊവിഷൻ വരുന്നുണ്ട്. അതായത് ലോക്കൽ അതോറിറ്റിയുടെ പെർമിഷൻ നേരത്തെ വാങ്ങാതെ അവിടെയുള്ള ഒരു ബിൽഡിങ്സിൻ്റെയും ഡെവലപ്മെൻറ്റോ റീഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾട്ടർനേഷനോ റിപ്പയറോ ഇൻക്ലൂഡിങ് പെയിൻറ്റിങ് അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും ലോക്കൽ അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങിയിരിക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ബാങ്ക്സ് ഡിനൈ ലോൺസ് ടു ഓവർ 15,000 സ്ട്രീറ്റ് വെൻഡേഴ്സ്. സോ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ലോണുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സ്കീം ഉണ്ടോ? ഉണ്ട്. പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി സ്കീം. സോ ഈ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. June 2020 ഇത് ലോഞ്ച് ചെയ്തത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. സോ ഇതൊരു മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അതായത് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10,000 റുപ്പീസാണ് സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഫ്രീ ലോണായിട്ട് കൊടുക്കുന്നത്.
1 year പീരീഡിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്കീം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആത്മ നിർഭർ ഭാരത് പാക്കേജിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം മാർച്ച് 24, 2020 ഒരു കട്ട് ഓഫ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പം അവിടം തൊട്ട് അതിന് ശേഷമുള്ള വെൻഡേഴ്സിനാണ് ഈ ഒരു ലോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടാവണം, വെൻഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിലുണ്ടായാൽ മാത്രമേ ഈ ലോൺ അവൈലബിൾ ആവുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സുക്കു വാലി വൈൽഡ് ഫയർ ഡൗസ്ഡ്. സോ മണിപ്പൂർ നാഗാലാൻഡ് ബോർഡറിലാണ് ഈ സുക്കു വാലി ഉള്ളത്. ഈ റീജിയനിൽ എപ്പോഴും വൈൽഡ് ഫയർ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. സോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിന് വേണ്ടുന്ന പരിഹാരം നാഗാലാൻഡ് അതോറിറ്റിയുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. സോ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സുക്കു വാലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മണിപ്പൂർ നാഗാലാൻഡ് ബോർഡറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹിയർ കംസ് ദി സ്മെൽ കോപ്റ്റർ. സോ കോണ്ടെക്സ്റ്റ് എന്താണ്, യു എസിലെ 2 യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ചേർന്നിട്ട് ഒരു യുണീക്ക് ഡ്രോൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോണിൻ്റെ പേരാണ് സ്മെൽ കോപ്റ്റർ. ആ പേരിൽ തന്നെ ഉണ്ട് സ്മെൽ. അപ്പോൾ ഇത് സെൻസ് ചെയ്യുന്നത് സ്മെല്ലാണ്. ഇപ്പം നമുക്കറിയാം മോത്ത് അല്ലെങ്കിൽ നിശാശലഭത്തിൻ്റെ ലൈവ് ആൻറ്റിനെയാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇത് ബിൽറ്റ് ചെയ്തേക്കുന്നത്. അതായത് നിശാശലഭങ്ങളുടെ ആൻറ്റിന എങ്ങനെയാണോ സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ്, അന്നേരം നമുക്ക് എങ്ങനെ പറയാം, നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഡ്രോണിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതായത് ബയോ ഹൈബ്രിഡ് ഡ്രോൺ ആണെന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻവയോൺമെൻറ്റിലുള്ള കെമിക്കൽസിനെയൊക്കെ സെൻസ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് ടോക്സിക് കെമിക്കൽസ്, അതിനെ സെൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്, റെസ്ക്യൂ ഓപ്പറേഷൻസിന്, അതുപോലെ തന്നെ എക്സ്പ്ലോഷൻസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും നമുക്ക് ഈ സ്മെൽ കോപ്റ്റർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, റഷ്യൻ ലിങ്ക് ടു ഹാക്കിംഗ് ഇൻ US. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താണ്, ഒരു ഹാക്കിംഗ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. റഷ്യയുടെ ഫോറിൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി സൈബർ എസ്പെണോജ അല്ലെങ്കിൽ ചാരവൃത്തി നടത്തുന്ന ഒരു സൈബർ ഹാക്കിംഗ് ഗ്രൂപ്പാണ് തുർല. സോ ഈ തുർലയും US ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, US കണ്ടിട്ടുള്ളത് വെച്ച് അവർ നേരിട്ട് ഏറ്റവും വലിയ സൈബർ അറ്റാക്കായിരുന്നു സോളാർ വിൻഡ് ഹാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സോളാർ വിൻഡ് ഹാക്ക് US സംശയിക്കുന്നത് റഷ്യയാണ്. സോ റീസെൻ്റ്ലി അവിടുത്തെ സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ കുറച്ച് എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എവിഡൻസ് ലിങ്ക് ചെയ്യുന്നത് റഷ്യയുടെ തുർല സൈബർ ഹാക്കിംഗ് ഗ്രൂപ്പിനെയാണ്. സ്റ്റാർട്ടുകൾ, റീഫ്രെയിമിംഗ് ഇന്ത്യാസ് ഫോറിൻ പോളിസി പ്രയോറിറ്റീസ്. കോണ്ടെക്സ്റ്റ് എന്താണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസിയെ പറ്റിയാണ് അനലൈസ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മുടെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നോക്കുവാണെങ്കിൽ ഒരു ചേഞ്ചിങ് പാറ്റേൺ ആണ് അല്ലേ. ഇപ്പോൾ US നോക്കുവാണെങ്കിൽ US ഇപ്പോൾ എലക്ഷൻസ് നടക്കുവാണ്. അതിന് മുമ്പ് വരെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു വെച്ചതിൻ്റെ ഫലങ്ങളാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക കൺട്രീസുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ചൈന. അപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഒരു ട്രഡീഷണൽ അലേ ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷന് ശേഷം യൂറോപ്യൻ യൂണിയനും US തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊരു ഡിസ്റ്റൻസ് വന്നു. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ചൈന യൂറോപ്യൻ യൂണിയൻ കോംപ്രിഹെൻസീവ് എഗ്രിമെൻ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സൈൻ ചെയ്തത്. സോ നമുക്ക് എന്താണിത് കാണിച്ചു തരുന്നത്, US എന്ന് പറയുന്ന ഗ്ലോബൽ സൂപ്പർ പവർ ഇപ്പം ആരല്ല, ആ ഒരു പൊസിഷനിലല്ല. അതായത് ഇപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു സൂപ്പർ പവറിൻ്റെ അഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഫില്ല് ചെയ്യുന്നത് ആരായിരിക്കും, ചൈന തന്നെയായിരിക്കും. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറി ജോൺ ബൈഡൻ വന്നാലും എത്രത്തോളം ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 2021 ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ചൈന തന്നെയാണ്, എസ്പെഷ്യലി ഇൻഡോ പസഫിക് റീജിയൻ. അപ്പം നമുക്ക് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയറിൽ ഇത്രയും കോവിഡ് സിറ്റുവേഷനും എക്കണോമി എല്ലാം വീക്കായിരുന്ന സമയത്ത് ഈ ഒരു ഗ്ലോബലി എല്ലാ കൺട്രീസ് എടുത്ത് നോക്കിയാലും പോസിറ്റീവ് റേറ്റ് ഓഫ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഒരേ ഒരു കൺട്രി ചൈനയാണ്. ചൈനയുടെ പ്രൈമറി ഫോക്കസ് ഇൻഡോ പസഫിക് റീജിയൻ തന്നെയാണ്. അതുപോലെ ചൈനയുടെ ഇൻറ്റേണൽ അഫേഴ്സും എക്സ്റ്റേണൽ അഫേഴ്സിലും അവർ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം ചൈനയാണെങ്കിൽ ഹോങ്കോങ്ങും ടിബറ്റുമായിട്ടുള്ള ഡിസ്പ്യൂട്ടൊക്കെ ഇൻറ്റേർണലി തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ അഫേഴ്സ് നോക്കുവാണെങ്കിൽ റഷ്യ, ടർക്കി, ഇവരെയെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്, ഇന്ത്യ ചൈനയായിട്ട് നമുക്ക് ഒരുപാട് ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയൻ എടുക്കുവാണെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും ഉണ്ട്. അപ്പം നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു US ആണ് അല്ലേ, ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആയതുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് നിന്നത്. അപ്പം ചൈനയും US ഓൾറെഡി ഫൈറ്റാണ്. അപ്പം നമുക്ക് എന്താ, ഇപ്പം US ഒരു ഗ്ലോബൽ സൂപ്പർ പവർ അല്ലാതാകുമ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ്.
ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ടർക്കി ടർക്കി എടുക്കുകയാണെങ്കിൽ ടർക്കിയായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫൈറ്റുകളാണ്. കാരണം ടർക്കി നമ്മുടെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പം ഇന്ത്യ എന്ത് ചെയ്യും? അതനുസരിച്ച് പ്രതികരിക്കും. അങ്ങനെ ഇപ്പം ടർക്കിയായിട്ടും ഇന്ത്യയെ ഒരു ടൈപ്പ് ഇല്ല. അപ്പോൾ ടർക്കിയും ചൈനയും തമ്മിൽ വീണ്ടും ടൈപ്പ് കൂടുകയും ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് കൺട്രീസിൽ നിന്ന് നമ്മൾ അകന്നകന്ന് മാറുകയാണ്. ഇനി ഇന്ത്യയും ഇറാനും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇറാനുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസും ഇറാനും തമ്മിൽ എന്താണ്, അടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, യു എസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ അമേരിക്കൻ പ്രഷർ കാരണം നമ്മൾ പല കാര്യത്തിലും ഇറാനെ എന്ത് ചെയ്തു, സൈഡ് ലൈൻ ചെയ്തു. ഇനിയിപ്പോൾ യു എസ് തിരിച്ചു വന്നാൽ, ഒരു ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചാലും ചൈനയും റഷ്യയും നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഇപ്പം വെസ്റ്റേൺ ഏഷ്യ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് സുന്നി ഷിയ ഡിവൈഡ് തന്നെയാണ്. അതായത് സൗദി അറേബ്യ വേഴ്സസ് ഇറാൻ. ഇറാനെ നോക്കുവാണെങ്കിൽ എപ്പോഴും യു എസിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഏറെ കുറേയൊക്കെ ഈ ഒരു വെസ്റ്റേൺ റീജിയനിലെ ടെൻഷൻസ് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് എബ്രഹാം എക്കോഡ് എന്ന് പറയുന്നത്. എബ്രഹാം എക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും സുന്നി കൺട്രീസും കൂടി ചേർന്നിട്ടുള്ളൊരു എക്കോഡാണ്. ഇതൊരു പുതിയ ഇറയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ സുന്നി കൺട്രീസ് എന്ത് ചെയ്തു, ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അതുപോലെ ഇസ്രായേലും പാലസ്റ്റീനും ഇഷ്യൂസും യു എസ് എന്ത് ചെയ്തു, പരിഹരിച്ചു. പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇറാനും ടർക്കിയായിട്ടുള്ള ആ ഒരു ഇറാനും ടർക്കിയെയും എന്താണ് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി. അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴും ക്ലിയറായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കോർഡിൽ സുന്നി കൺട്രീസിനെ മാത്രമാണ് വിളിച്ചേക്കുന്നത്. അപ്പം വീണ്ടും ക്ലിയറായിട്ട് എന്താണ് ഈ ഒരു ഷിയ സുന്നി ഡിവൈഡ് കൂടുക തന്നെ ചെയ്യും. ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈഡ് ഇല്ലാതെ എല്ലാ ഗൾഫ് കൺട്രീസിനെ യുണൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു അല്ലേ. അപ്പം ഇവിടെ വീണ്ടും എന്താണ് ഈ എബ്രഹാം അക്കോർഡ് കൊണ്ട് ഒരു പീസ് സിറ്റുവേഷനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ചെങ്കിലും അവിടെ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെയും ടർക്കിയെയും ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു, സുന്നി ഷിയ ഡിവൈഡ് കൂടുകയും ചെയ്തു. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് അവിടെ വെസ്റ്റേൺ ഏഷ്യയിൽ റഷ്യയും ചൈനയും പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ഇപ്പം വെസ്റ്റേൺ ഏഷ്യയെ നോക്കുവാണെങ്കിൽ തന്നെയും അതും ആരുടെ കയ്യിലാണ്, ചൈനയുടെ കയ്യിൽ തന്നെയാണ്. ഇനി നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് നോക്കുവാണെങ്കിൽ തന്നെയും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂസ് തന്നെ നമുക്കറിയാം, അത് ചൈനയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. മുമ്പ് നേപ്പാളിലെ ഇൻറ്റേർണലി ഏത് ഇഷ്യൂസ് വന്നാലും ഇന്ത്യയുടെ അഡ്വൈസായിരുന്നു നേപ്പാൾ ഗവൺമെൻറ് ചോദിക്കുന്നത്. പക്ഷേ ഇപ്പം അതിനൊരു ചേഞ്ചസ് വന്നു, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും സപ്പോർട്ടിങ്ങും എല്ലാം ആരുടെ കയ്യിലാണ്, ചൈനയുടെ കയ്യിലാണ്. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശ് ആണെങ്കിലും മ്യാൻമാർ ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും മാൽദ്വീപ്സ് ആണെങ്കിലും നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് നമുക്ക് അവിടെ നിന്ന് ലോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള നാം, സാർക്ക്, ബീംസ്റ്റെക്ക്, ആർ സി പി, ഇതിൻ്റെയൊക്കെ നെഗോസിയേഷൻസൊക്കെ കുറേ കൂടി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് നമ്മളെ വീക്കൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളറിയാം നാമും സാർക്കും ഈ രണ്ട് ഓർഗനൈസേഷനും നമ്മൾ സൈഡ് ലൈൻ ചെയ്തിട്ടാണ് ബീംസ്റ്റെക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത് സൗത്ത് ഏഷ്യയിൽ കുറേയൊക്കെ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ആർ സി പി നെഗോസിയേഷനെ നമ്മൾ അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു. സോ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ചൈന വളർന്നു വരികയാണ്. അത് നമ്മുടെ ഫോറിൻ പോളിസിയിൽ തെറ്റായ തീരുമാനങ്ങൾ തന്നെയാണ്. അതായത് മുമ്പ് നമ്മളിൽ നിന്ന് അഡ്വൈസ് ചോദിച്ചിട്ടുള്ള പല കൺട്രീസും ഇപ്പോൾ എന്ത് ചെയ്തേക്കുവാണ്, നമ്മളെ വെറും ഒരു യു എസിൻ്റെ അലൈ ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കൺട്രീസുമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കൺട്രീസിൻ്റെ പ്രഷർ കാരണം മറ്റൊരു കൺട്രിയെ സൈഡ് ലൈൻ ചെയ്യാനും പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ ആകെ നമുക്ക് ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എൻ എസ് സിയിൽ നമ്മളൊരു നോൺ പെർമനൻറ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട് 2 വർഷത്തേക്ക്. അത് മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൂ. ആ ഒരു യു എൻ എസ് സി വെച്ചിട്ട് എല്ലാ കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഫോറിൻ പോളിസീസിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്കിനി ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. വെയ്റ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.